നാണുഎഴുത്തച്ഛൻ ആനത്തറവാട്ടിൽ നിന്നും എത്തിയ മംഗലാംകുന്ന് കർണനും മനുശ്ശേരി രഘുറാമും മാസങ്ങളുടെ ഇടവേളയിലാണ് ഓർമ്മയായത്. മനുശ്ശേരി ഹരിദാസിൻ്റെ കയ്യിൽ നിന്നും കർണനെ മംഗലാംകുന്ന് ആനത്തറവാട്ടിലേക്ക് എത്തിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഹരിദാസ് നാണുഎഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നും രഘുറാമിനെ സ്വന്തമാക്കുന്നത്. 80-കളുടെ അവസാനത്തിലാണ് തൃശൂരിലെ വ്യവസായ ഗ്രൂപ്പായ നാണുഎഴുത്തച്ഛൻ ആനത്തറവാട്ടിൽ നിന്നും മനുശ്ശേരി തറവാടിന്റെ മുറ്റത്തേക്ക് കർണൻ മനുശ്ശേരി കർണനായി എത്തുന്നത്. പിന്നീട് 2000-ൽ കർണൻ മംഗലാംകുന്ന് ആനപ്പന്തിയിലെത്തിയതോടെയാണ് മനുശ്ശേരി വടക്കൂട്ട് ഹരിദാസ് നാണുഎഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നും രഘുറാമിനെ സ്വന്തമാക്കുന്നത്. ഇതോടെ രഘുറാം കർണന്റെ പിൻഗാമിയായി. 2021 ജനുവരി 28-നാണ് മംഗലാംകുന്ന് കർണൻ തന്റെ 65-ാം വയസ്സിൽ ഓർമ്മയാകുന്നത്. മാസങ്ങളുടെ മാത്രം ഇടവേളയിലാണ് പിൻഗാമി രഘുറാമും ഉത്സവ കേരളത്തിന് തലയെടുപ്പുള്ള ഓർമ്മയായി മാറുന്നത്. കുറച്ചുകാലം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണകുമാറി ആനയൊക്കെ ഉണ്ടാകുന്നത്. അന്ന് ഞാൻ തൃശ്ശൂർ പോയപ്പോൾ ആട് വെച്ചിട്ട് കണ്ടു ഞാൻ കാര്യമായിട്ട് അതെങ്ങനെ ഒരു തെറ്റില്ലാത്തൊരു ആനയുണ്ട് കൃഷ്ണകുമാറി ഉണ്ടെന്നിട്ട്. അപ്പോൾ ആ തെറ്റില്ല കുറച്ച് തുടങ്ങാൻ നമുക്ക് വരുത്താം അങ്ങനെ വായിക്കാം. ഉത്സവ പറമ്പുകളിൽ ആനപ്രേമികളുടെ ആവേശമായ മനുശ്ശേരി രഘുറാം നിരവധി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിൽ മുഖം കാണിച്ചിട്ടുണ്ട്. നരൻ, ആമി, ചന്ദ്രോത്സവം എന്നീ മലയാള സിനിമകളിലും രഘുറാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തലയെടുപ്പിന്റെ തമ്പുരാൻ മംഗലാംകുന്ന് കർണന്റെയും വള്ളുവനാട് ആനച്ചന്തം മനുശ്ശേരി രഘുറാമിന്റെയും വിയോഗം ആനപ്രേമികൾക്കിടയിൽ തീരാനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മലബാർ ന്യൂസ്, ഒറ്റപ്പാലം.